ഹലോ മഡിയ പ്ലാൻ ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നേച്ചർ ഡയറി. എൻ്റെ പേര് വിഘ്നേഷ്. അപ്പം നമ്മൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് വയ്യായിരുന്നു, അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഇനിയുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വിലയേറിയ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പം ഇന്ന് നടക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ്. നമ്മുടെ ഫെനോപ്സിസ് ഓർക്കിഡുകളുടെ കെയറിങ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഫുള്ള് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ഫെനോപ്സിസ് ഓർക്കിഡുകൾക്ക് മെയിനായിട്ട് വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കൂമ്പ് ചെയ്യലാണ്. അപ്പം അതായത് ക്രൗൺ റോട്ടിങ്. അപ്പം ക്രൗൺ റോട്ടിങ് എന്ന് പറയുമ്പോൾ കൂമ്പ് ചെയ്യൽ. അപ്പോൾ ഈ കൂമ്പ് ചെയ്യൽ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, എന്തൊക്കെ മെഷേഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് വരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്വേഷൻസ് ചെയ്യണം എന്നതിനൊക്കെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബിംഗ് മീ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണാൻ ചെറിയ ബെൽബണിൽ ക്ലിക്ക് ചെയ്ത് അതിലോളം ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ കാണാമായിരിക്കും, ഇതാ കണ്ടോ, ഇതാണ് ക്രൗൺ റോട്ട്. അതായത് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വെള്ളം വീണിട്ട് ഒരുമാതിരി ഇങ്ങനെ അത്രയും ഫാവ് ഉള്ളങ്ങ് കണ്ടോ നശിച്ചു പോവും, അത്രയും ഫാത് ഉള്ളു കേടായി പോവും. ഇതാണ് ക്രൗൺ റോട്ട്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ഇത് ക്രൗൺ റോട്ട് വന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഇപ്പുറത്തുനിന്ന് തൈ വന്നുണ്ടോ, പുതിയൊരു തൈ വന്നേക്കുന്നുണ്ടോ, അതിൻ്റെ ചോർന്ന് ഉണ്ടോ പുതിയൊരു തൈ വന്നേക്കുന്നുണ്ടോ. ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ക്രൗൺ റോട്ട് വന്ന പ്ലാന്റ് നമ്മളെന്തോ ചെയ്യുക, നമുക്ക് പറ്റുന്നത് പരമാവധി നമ്മളെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കറുകപ്പട്ട സിനമൺ പൗഡർ അല്ലെങ്കിൽ സാഫ് എൻഡോഫില്ല് എന്നൊക്കെയുള്ള ആ ഒരു ഫംഗിസൈഡുകൾ നമ്മളെന്തോ ചെയ്യുക, ഈ ക്രൗൺ റോട്ട് വന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അതങ്ങ് മാറിക്കിട്ടും. അഥവാ ഈ ക്രൗൺ റോട്ട് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഫെനോപ്സിസിൻ്റെ ഒരു ബോഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബോഡി എന്ന് പറയുമ്പോൾ റൂട്ട്, ഈ റൂട്ട് കഴിഞ്ഞാൽ നേരെ ഈ ലീഫ് പിന്നെ ലീഫ് പിന്നെ ലീഫ് പിന്നെ ലീഫ് 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 അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ബോഡിക്ക് ഇവിടെ വല്ല സംഭവിച്ചാൽ ആ ഇൻഫെക്ഷൻ ഇവിടെ ആവും പിന്നെ ഇവിടെ ആവും, അങ്ങനെ ഈ പ്ലാന്റ് ഫുള്ളങ്ങ് നശിച്ചു പോവും. അതാകുമ്പോൾ അങ്ങനെയാണ് സാധാരണ എല്ലാ പ്ലാന്റ്സും നശിക്കുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് താപ്പോട്ട് താപ്പോട്ട് ഇറങ്ങും ആ ഇൻഫെക്ഷൻ, ഒരങ്ങനെ അങ്ങനെ വന്ന് 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 പ്ലാന്റ് കംപ്ലീറ്റ് അങ്ങ് നശിച്ചു പോകാറാണ് പതിവ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ ഒന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ കരിക്കട്ടയുടെ ഒരു ഇത് ഫംഗിസൈഡ് കണക്ക് നമ്മൾ ചെയ്തിരുന്നു, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറുകപ്പട്ട പൊടിച്ചിട്ട് ഈ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിക്കരുത്. ഒഴിക്കരുതെന്ന് പറയുമ്പം ഇത്രയും സൈഡ്, അതായത് ഈ പോട്ട് മിക്സിൻ്റെ ഈ ഒരു സൈഡ് മാത്രം വെള്ളം ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തെന്ന്. അതുകൊണ്ട് പ്ലാന്റ് ഇപ്പിച്ചിട്ട് ഡ്രൈ ആണ് ഞാൻ കാണും പറയാം. കാരണം ആ സമയത്ത് നമ്മൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ആ സമയത്താണ് ഇത് വന്നത്. ഏറ്റവും കൂടുതലായിട്ട് സാധനം വരുന്നത് മഴയുള്ളപ്പോൾ. പക്ഷേ ഇത് എൻ്റെ വെള്ളം ഒഴിച്ചപ്പം പറ്റിയ കുഴപ്പമായിരുന്നു. അന്നേരം വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം ഇതിൻ്റെ കൂമ്പി വീണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പം ഇത് വരാതിരിക്കാനുള്ള മെയിൻ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഇപ്പം നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോൾ നമ്മളെന്തോ ചെയ്യുക, ഈ പ്ലാന്റിൻ്റെ അടിഭാഗത്തായിട്ട് മാക്സിമം വെള്ളം ഒഴിക്കാം. പരമാവധി ഈ പ്ലാന്റിൻ്റെ മണ്ടയിലോട്ട് വെള്ളം ഒഴിക്കരുതോ, നേരിട്ട് ഇങ്ങനെ വെള്ളം വീഴുമ്പം ഈ കൂമ്പ് ഭാഗത്ത് തങ്ങിക്കിടക്കും. അങ്ങനെയാണ് സാധാരണ ചെടി നശിച്ചു പോകാറുള്ളത്. അപ്പം നമുക്ക് അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതേ ഉള്ളൂ, ഈ ഇവിടെ കറുകപ്പട്ട അല്ലെങ്കിൽ സിനമൺ പൗഡർ പേസ്റ്റ് ചെയ്ത് തേച്ചിട്ട് പ്ലാന്റ് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം. അത് നമ്മൾ ആദ്യം നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് ഈ ഫാങ്ങനെ ഒപ്പി ഒപ്പി കൊടുക്കണം വെള്ളം. അങ്ങനെ എടുത്തിട്ട് സിനമൺ പൗഡർ ഇട്ട് കൊടുത്തിട്ട് പോട്ടി മിക്സ് മാത്രം നനച്ച് ഒന്ന് കൊടുത്താൽ ഈ പ്ലാന്റ് ഇതേ കണക്ക് പുതിയ തൈ വരും. അപ്പോൾ ഈ തൈ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ നിന്ന് മദർ പ്ലാന്റ് നിന്ന് തന്നെ ഫ്ലവറാവും. അതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ഇതാണ് ഉള്ള ഒരൊറ്റ വഴി എന്ന് പറയുമ്പം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വഴി. പിന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗിസൈഡായ നമ്മളെ ഈ കരിക്കട്ട ഉള്ള ഫംഗിസൈഡ്, അത് നമുക്കിതേ കണക്ക് തന്നെ യൂസ് ചെയ്യാം. അപ്പം ഇതാണ് എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിപ്പം ഇത് വരാതിരിക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഇതിനെ നമ്മുടെ ഇത് നമ്മുടെ മാക്സിമം ഈ ഒരു പ്ലാന്റ് നമ്മൾ ഡയറക്റ്റ് വെള്ളം വീഴുന്നിടത്ത് അതായത് മഴ പെയ്യുന്നിടത്ത് നിന്ന് മാറ്റി വെക്കുക. അപ്പം ഞാനിത് ഇതേ കണക്ക്
ഇങ്ങനൊരു ഷേഡിലാണ്. അപ്പോൾ ഇങ്ങനെ അസുഖം വരുന്ന പ്ലാന്റ്സിനെ ഇതേ കണക്ക് ഒരു ഷേഡിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ടേക്കും. അപ്പോൾ ഇതിപ്പം കണ്ട മാറി കിട്ടി, അതിന് ആ കുമ്പശയിൽ പോയി പുതിയ ഇലയൊക്കെ വന്നു തുടങ്ങി. പുതിയ ഇലയൊക്കെ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഇപ്പം അസുഖം മാറി പ്ലാന്റ് ഇട്ടേക്കുവാണ്. അപ്പം ഇതിപ്പം റെഡിയായി വരുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒഴിക്കരുത്, ഇവിടെ മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇതാണ് കൂമ്പശീലിനെ പറ്റി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് ഇത്രയാണ് നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെ ഈ ഒരു കൂമ്പശീലിനെ പറ്റി നമുക്ക് പെട്ടെന്ന് പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വീഡിയോ. അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം ഫെനലോപ്സിസ് ഓർക്കിഡ്സിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ കാർട്ടിലൊക്കെ ഇട്ടിരിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉള്ള വീഡിയോ ലിങ്ക് കൊടുത്തിരിക്കുക, അത് പോയി കാണുക. അതിനകത്ത് ഫെനലോപ്സിസ് ഓർക്കിഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫെനലോപ്സിസിനെ ക്രൗൺ റോട്ടിങ്ങിനെ പറ്റിയുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് വേണം, നിങ്ങളുടെ കമൻറ്റാണ് പുതിയ വീഡിയോയുടെ പ്രചോദനമായിട്ട് എനിക്ക് വരുന്നത്. അപ്പം അത് നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുള്ള ഒരു മനസ്സിലൊരു തൃപ്തി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു സമയങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു സമയമാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് എടുക്കുന്നത്. അപ്പം അന്നേരം ചെറുതച്ചിരി വലിയൊരു സമയം കൂടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെയും കൂടി ഒരു വില നമുക്ക് തരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ എടുക്കണം. ഇതിലേക്കും ബൈ.